കെ പി എസ് സിയുടെ വജ്ര ജൂബിലി തോപ്പിൽ ഫാസി ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ലോകപ്പിനുള്ളില് വളരെ കഷ്ടിച്ച് 5 അടി പോക്കം കാണുക സംശയമില്ല. അന്നത്തെ ഒരു ഇമേജാണ്, ഒരൊറ്റ തോർത്ത് കൊണ്ടെടുത്ത് അഴിയിൽ പിടിച്ചു വന്ന് ഞങ്ങളെ കൗതുകത്തോടുകൂടി നോക്കി നിന്ന തോപ്പിൽ ഫാസി. മതജാതി വിചാരങ്ങൾക്ക് അതീതമായ ഒരു പുരോഗമന ഉന്മുഖത ഇവിടുത്തെ സാധാരണക്കാരനും സന്നിവേശിച്ചുവെങ്കിൽ അതിന്റെ വലിയൊരു ഉത്തരവാദിത്വം ഈ നാടകമായ നാടകങ്ങളിലുണ്ട്. ഈ വേദികളായ വേദികളിലൊക്കെ കെ പി എസ് സി പ്രഖ്യാപിച്ച ആശയങ്ങളുടെ ഊഷ്മാവിലാണ് പുതിയ കേരളം ഉണ്ടായത് എന്ന് ഞാൻ വിചാരിക്കുക. തോപ്പിൽ ഫാസിയുടെ മകൾ മാല എഴുതിയ തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന ഗ്രന്ഥം ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അഡ്വക്കറ്റ് ജി ആർ അനിൽ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാരൻ നൽകി പ്രകാശനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി മാങ്കൂട് രാധാകൃഷ്ണൻ, KPSC സെക്രട്ടറി അഡ്വക്കറ്റ് എ ഷാജഹാൻ, സ്വസംഘം ജനറൽ കൺവീനർ ജയചന്ദ്രൻ കല്ലിങ്ങൽ, TV ബാലൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് മുന്നോടിയായി KPSCയുടെ നാടകഗാനങ്ങൾ ദേവരാജൻ ശക്തികഥ അവതരിപ്പിച്ചു. തോപ്പിൽ ഫാസി രചനയും സംവിധാനവും നിർവഹിച്ച ഒളിവിലെ ഓർമ്മകൾ എന്ന നാടകത്തിന്റെ പുനരവതരണവും അരങ്ങേറി.